നമസ്കാരം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്നും ഒന്നും മൂന്ന് പവർഡ് ബൈ വി കെ സിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളെ മൂന്നുപേരുടെ മുഖത്ത് വരെ ഒരേ ഒരു ചായ അല്ലേ ചേച്ചി? അത് വീട്ടിൽ ചോദിക്കണം. എന്തും തുറന്നു പറയുന്നു പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സത്യം പ്രതീക്ഷിച്ചില്ല. ഞാനും രാഷ്ട്രീയത്തിലോട്ട് വരണമെന്നാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. ഒത്തിരി സൗന്ദര്യം കൂടി പോയത് കൊണ്ട് നിങ്ങൾക്ക് വന്ന തിക്താനുഭവങ്ങളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം ചേച്ചി. ഈ ശബ്ദം അപ്പൊ വേണ്ടാത്ത ശബ്ദം ഒക്കെ കാണിക്കണം. സിന്ധുജിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഇനി ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും പഠിത്തം ഒന്നും രാഷ്ട്രീയത്തിന് വേണ്ട, അതെനിക്ക് അറിയില്ല. നിങ്ങൾ തമ്മിൽ ശരിക്കും നല്ല സ്നേഹത്തിലാണോ ചേച്ചി? റീമിനോട് ഞാൻ തകർക്കാൻ ഞാൻ റെഡിയാണ് ശോഭന ചേച്ചി പറഞ്ഞു. അപ്പൊ അതോടൊപ്പം തന്നെ ചേച്ചി ഒരു വാക്കും കൂടെ പറഞ്ഞു, ആ കൂട്ടത്തിൽ എനിക്ക് അത്രയും ഇതാവാൻ പറ്റില്ല. അതെന്താ ശോഭന ചേച്ചി അങ്ങനെ? എനിക്ക് ഇങ്ങനൊന്നും ഇഷ്ടമല്ല. രണ്ട് സ്വഭാവക്കാരാണ് നിങ്ങൾ. ഞാൻ തന്നെ ഒരു കൂടാരം ഉണ്ടാക്കും, അതിന്റെ അകത്താ ഞാൻ ഉറങ്ങുന്നത്. ഐസ കച്ചാൻ ആ കൂടാരത്തിലോട്ട് ഇങ്ങനെ ഞൊഴഞ്ഞ് എങ്ങനെ കേറു? ഇലക്ഷൻ ചേച്ചി ആ ഡാൻസ് ആണ്. എല്ലാവർക്കും സലാമാണ്. ഞാൻ ഇങ്ങനത്തെ സിന്ധു ജോയി അല്ല എന്റെ മനസ്സിൽ. ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. എനിക്ക് എന്റെ പാർട്ടിയിൽ ഒരു പദവിയും ഇല്ലാതായിട്ട് 5 വർഷമായി. മുഖ്യമന്ത്രിയായിട്ട് വരെ ഇലക്ഷനിൽ നിന്നു. എനിക്കും സിന്ധുവിനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സബ്ജക്റ്റ് ആണ് റിമി പറയുന്നത്. കേരള രാഷ്ട്രീയം കണ്ട രണ്ട് പെൺപുലികളെയാണ്, വെറും പുലികളല്ല പുപ്പുലികളെയാണ് ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ നിന്നും 3 തവണ MLA സ്ഥാനത്ത് മത്സരിച്ച് വിജയിച്ച, അതെ, വൻ ഭൂരിപക്ഷത്തോടെ മത്സരിച്ച് വിജയിച്ച എൻ്റെ വളരെ ഇഷ്ടപ്പെടുന്ന, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ചേച്ചി കൂടിയായ ചെങ്ങന്നൂരുകാരിയായ ചെങ്ങന്നൂരുകാരുടെ പ്രിയപ്പെട്ടവളായ ശോഭന ജോർജ്. എന്താ വരവ് നോക്ക്, ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ചേച്ചി. സുഖമായിട്ടിരിക്കുന്നു? അമ്മൂവിലും പാലയ്ക്ക മാലയിലും അതിലുപരി ആ മുഖത്ത് ആ ഗ്ലാമർ കൂടിയിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത. ഞാൻ എന്ത് പറയണമെന്നൂടെ പറഞ്ഞാ മതി. ഡയാന രാജകുമാരിയെ പോലെ ഇരിപ്പുണ്ട്. ഡയാന രാജകുമാരിക്ക് ഇത്ര കൊമ്പ ഒന്നും ഇല്ലായിരുന്നു. രാഷ്ട്രീയക്കാർ പൊതുവെ കുറച്ച് എന്താ പറയാ, കുറച്ച് ഡള്ള് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാരണം പുറമെ അവർക്ക് കാണിക്കണം ഞാൻ ഇങ്ങനെയൊക്കെ നടക്കും. പക്ഷെ ചേച്ചി അങ്ങനെ ഒന്നുമില്ല. അതിനെപ്പറ്റി എന്ത് പറയണോ ചേച്ചിക്ക്? അങ്ങനെയല്ല, അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ലല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് വളരെ ഡെഡിക്കേറ്റഡ് ആയി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അതാണ് അതാണ് ചേച്ചി. എന്തും തുറന്നു പറയുന്ന മനസ്സുള്ള ഒരു ചേച്ചിയാണ് നമ്മുടെ ശോഭന ചേച്ചി. അതേപോലെ എന്തും തുറന്നു പറയുന്ന ഒരു മനസ്സുമായിട്ട് കേരള രാഷ്ട്രീയം ഈ അടുത്ത കാലത്ത് കണ്ട് ഞെട്ടിപ്പോയ ഒരു പെൺപുലിയാണ് അടുത്ത് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. പുലിയാണോ കടുവയാണോ? പുലിയെ കടുവ. എന്ത് തോന്നുന്നു ചേച്ചിക്ക്? എന്ത് തോന്നുന്നു ചേച്ചി ഒരു പക്ഷെ നേരത്തെ വന്നാണ്, ഒത്തിരി എക്സ്പീരിയൻസ് ആണ്, കുറച്ചുകൂടെ സീനിയർ ആണ്. പക്ഷെ ഈ വ്യക്തിയെ പറ്റി ചേച്ചിക്ക് എന്ത് തോന്നുന്നു? നമ്മളെക്കാട്ടി മിടുക്കിയാണ്. അതാണ് ചേച്ചി. അപ്പൊ ചേച്ചി എന്നെ വിളിച്ചോ? കൂട്ടുകാരി സിന്ധുക്കുട്ടി സുന്ദരക്കുട്ടി വിളിക്കുന്നു. മുല്ലപ്പൂക്ക് വെക്കാമായിരുന്നു ഒരാള് വെച്ച ജിമിക്കുണ്ടല്ലോ. മുല്ലപ്പൂമ്പടി ഏറ്റു കിടക്കും, കല്ലിനും സൗരഭ്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്തോ നമ്മള് മൂന്നുപേരുടെ മുഖത്ത് വരെ ഒരേ ഒരു ചായ അല്ലേ ചേച്ചി? അത് വീട്ടിൽ ചോദിക്കണം. അയ്യോ എന്റെ ദൈവമേ, എന്തും തുറന്നു പറയുന്നു പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സത്യം പ്രതീക്ഷിച്ചില്ലേ. പക്ഷേ എങ്ങനെയാ വീട്ടിൽ ചോദിച്ചാലും ഇല്ലെങ്കിലും ദൈവം ചിലവർക്ക് നമ്മളെ പോലെ 7 വ്യക്തികൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ എന്തോ നമ്മൾ 3 പേരുടെ മുഖത്ത് ഒരേ ഒരു ചായ നിഴലിക്കുന്നു. അതെന്താണെന്ന് അറിയത്തില്ല.
അപ്പോ ഞാനും രാഷ്ട്രീയത്തിലോട്ട് വരണമെന്നാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. അത് അങ്ങനെയൊന്നും എല്ലാവർക്കും എളുപ്പത്തിൽ കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലവും അല്ല ഇതിനെ പറ്റി. ഇവര് ഈ വന്നു പോയതില് അല്ലെങ്കിൽ ഇവരിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൽ അല്ലെങ്കിൽ ഇവർ ഈ ഫീൽഡിൽ വന്നേ പറ്റി ഇവർക്ക് വന്നേക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, രസകരമായ അനുഭവങ്ങൾ, എന്തെങ്കിലും തുറന്നു പറയേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാം നമ്മളുമായിട്ട് ഇവർ രണ്ടുപേരും പങ്കുവെക്കാൻ പോവുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളുടെ നടുവിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. ഒന്ന് ശോഭന ജോർജും ഒന്ന് സിന്ധു ജോയും. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ആ സീറ്റിലോട്ട് പോവാം. രണ്ടു പേരും രണ്ട് കുയിലുകളാണ്. എല്ലാവിധ കഴിവുകളും സിന്ധു ജോയി പാട്ട് പാടും, ശോഭന ചേച്ചി പാട്ട് പാടും. സിന്ധു ജോയി പാചകക്കാരിയാണ്, ശോഭന ചേച്ചി പാചകക്കാരിയാണ്. സിന്ധു ജോയി ഡാൻസ് ചെയ്യും, ശോഭന ചേച്ചി ഡാൻസ് ചെയ്യും. എല്ലാവർക്കും എല്ലാ കഴിവും കൊടുത്തിരിക്കാം. അപ്പോൾ ഒരു കാര്യം, ഇവർ രണ്ടുപേരുള്ള ഉള്ളിലുള്ള ഒരു രണ്ട് കുയിലുകളുണ്ട്. ആ കുയിലിനെ തേടി നമ്മളൊരു യാത്ര പോവുകയാണ്. ചോദിക്കാൻ പോവുകയാണ് ഞാൻ ഈ രണ്ട് സുന്ദരി കുട്ടികളുടെ അടുത്ത്. ഒന്നും ഒന്ന് മൂന്ന് പവേർഡ് ബൈ വി കെ സി ചെരുപ്പുകളുമാണ് ഞാൻ നമ്മുടെ ഗസ്റ്റുകൾ വന്നിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ആത്മവിശ്വാസം അവരുടെ മുഖത്ത് ഞാൻ ദർശിക്കുന്നു. ഇരുന്നാലും ഇത്ര ഭംഗിയുള്ള രണ്ട് പേരായതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, അതായത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇന്ന് സ്ത്രീകൾ ധൈര്യപ്പെടാൻ മടിക്കുന്നു. എന്തിനു രാഷ്ട്രീയക്കാരാവണ്ട, അല്ലെങ്കിൽ തന്നെ പൊതുരംഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഇപ്പോൾ ഓരോ ദുര അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തിരി സൗന്ദര്യം കൂടി പോയത് കൊണ്ട് നിങ്ങൾക്ക് വന്ന തിക്താനുഭവങ്ങളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം ചേച്ചി. ഞങ്ങൾക്ക് അങ്ങനെ തോന്നി, അങ്ങനെ ഈ രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ നമ്മൾക്ക് തോന്നത്തേ ഇല്ല. അവിടെയാണെങ്കിൽ നമുക്ക് സൗന്ദര്യം ഉണ്ടോ സൗന്ദര്യം ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല. നന്നായിട്ട് പ്രസംഗിക്കണം, ജനങ്ങൾക്ക് താല്പര്യമുള്ള വിധത്തിൽ ആ നാടിന് വേണ്ടി പ്രവർത്തിക്കണം, അങ്ങനെയൊക്കെ ഉള്ളതാണ് ക്വാളിറ്റി. സൗന്ദര്യം കൂടി കൊണ്ട് മാത്രം 3 വർഷം MLA ആയിട്ട് അവർ എന്തായാലും തിരഞ്ഞെടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യത്തെ വർഷം തിരഞ്ഞെടുക്കും, രണ്ടാമത്തെ വർഷം അവർ തിരഞ്ഞെടുക്കൂല. പക്ഷേ ഇത് 3 വർഷവും ചെങ്ങന്നൂരിന്റെ MLA സ്ഥാനത്ത് മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടുകൂടി ചേച്ചി ജയിച്ചു. 1991. സിന്ധു ജോയിലോട്ട് വരാം. സിന്ധു ജോയില് ഇപ്പൊ എന്താ പറയാ, എനിക്ക് എന്നോട് ക്ഷമിക്കണം, കാരണം എനിക്ക് രാഷ്ട്രീയത്തിന്റെ വലിയ വലിയ കാര്യങ്ങൾ അറിയത്തില്ല. എന്നാലും SFI സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. സിന്ധു ജോയുടെ വിദ്യാഭ്യാസ യോഗ്യത എനിക്കിപ്പോ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇതൊന്നും നമ്മൾ ഒരുപക്ഷെ സിന്ധു ജോയിനെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വിദ്യാഭ്യാസ യോഗ്യത, ഇത്രയും പഠിച്ച ഒരാളാണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ പേപ്പറിൽ എഴുതി വെച്ചിട്ട് വരികയാണ്, MA BEd MPhil പൊളിറ്റിക്കൽ സയൻസ്, PG ഡിപ്ലോമ ഇൻ ജേർണലിസം, PhD പോസ്റ്റ് ഡോക്ടറൽ ഫെലോ കേരള സർവകലാശാല. ഒരു നല്ല കൈയടി കൊടുക്ക. ഒരുപാട് പഠിച്ചു പോയതുകൊണ്ടാണോ ചില പരാജയങ്ങൾ ജീവിതത്തിൽ വന്നു പോയത്? അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഇത്രയും പഠിച്ചു ചുമ്മാ ചോദിക്കുന്നില്ല. ഞാൻ എന്താണെന്നറിയോ, പഠിച്ചു തന്നെ. ശരിക്കും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലായിരുന്നല്ലോ എന്റെ മെയിൻ പ്രവർത്തനം. അപ്പം അതിൽ കൂടുതൽ പഠിക്കുക പോരാടുക എന്നുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ, ഞാൻ 10th വരെ അത്ര തന്നെ പഠിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന് ശേഷമാണ് അങ്ങനെ പഠിപ്പിലേക്കൊക്കെ വന്നത്. പക്ഷെ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ അതൊരു പോരായ്മ എന്ന് പറഞ്ഞപ്പോ എന്താണെന്ന് അങ്ങനെ പറഞ്ഞു, അതെനിക്ക് അറിയില്ല. നിങ്ങൾ തമ്മിൽ ശരിക്കും നല്ല സ്നേഹത്തിലാണ് ചേച്ചി. തീർച്ചയായിട്ടും. കാരണം എന്താ ഞാൻ പറയാൻ കാരണമുണ്ട്, എന്റെ അടുത്ത് ഇവിടെ മേക്കപ്പ് റൂമിൽ വന്നിരുന്നപ്പോ തന്നെ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ എന്ത് റീമി റോഡ് അടിച്ച് പൊളിക്കാൻ ഞാൻ റെഡിയാണ്, റീമി റോഡ് ഞാൻ തകർക്കാൻ ഞാൻ റെഡിയാണ് ശോഭന ചേച്ചി പറഞ്ഞു. അപ്പോ അതോടൊപ്പം തന്നെ ചേച്ചി ഒരു വാക്കും കൂടെ പറഞ്ഞു, പക്ഷേ നമ്മുടെ സിന്ധു ജോയ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയ ഒരു ഷോ ഉണ്ട്, അത് അതില് നല്ലതും ഉണ്ട്, ചില ആൾക്കാർ ചിലപ്പോ രണ്ടും പറയാം, അതിപ്പോ ഏതാൾക്കാർക്കും അങ്ങനെ. പക്ഷെ പറയാം, ശോഭന ചേച്ചി ഒരു വാക്ക് പറഞ്ഞു, ആ അതില് പോയിട്ട് ആ കൂട്ടത്തിൽ എനിക്ക് അത്രയും ഇതാവാൻ പറ്റില്ല. ആ എന്താ ശോഭന ചേച്ചി അങ്ങനെ? എനിക്ക് ചില, നമുക്ക് ഓരോരുത്തർക്ക് ഓരോ സ്വഭാവം ഉണ്ടല്ലോ. എനിക്കെന്ന് പറഞ്ഞു
ശരിക്കും എനിക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ണ് ഉറങ്ങണം എന്ന് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം ഇരിക്കുന്ന സമയത്തേ ഞാൻ ഉറങ്ങത്തുള്ളൂ. ഞാൻ സിന്ധുവിനോട് ചോദിച്ചു നിങ്ങളെല്ലാം ഒരു റൂമിലാണോ കിടന്നതെന്ന്. അപ്പോൾ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, എനിക്ക് ഓർക്കാൻ മേല. ഇനി ഞാനിപ്പോൾ പോലും കിടക്കുമ്പോൾ തലയിൽ കൂടെ പുതപ്പ് പുതച്ച് കാൽ വരെ എങ്ങനെ ഞാൻ ഉറങ്ങത്തുള്ളൂ. ഞാൻ തന്നെ ഒരു കൂടാരം ഉണ്ടാക്കും, അതിൻ്റെ അകത്താണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വീട്ടിൽ കൂടാരത്തിലാണോ ഉറങ്ങുന്നത്? അത് തന്നെ കൂടാരത്തില്. ചേട്ടന്റെ പേര് വീട്ടിൽ വിളിക്കുന്നത് രവി, ഒഫീഷ്യൽ നെയിം ഐസക് ജോർജ്. ഐസക് അച്ഛൻ ആ കൂടാരത്തിലോട്ട് ഇങ്ങനെ ഞൊഴഞ്ഞ് എങ്ങനെ കേറും? പക്ഷെ നമ്മളെല്ലാം അതങ്ങ് വിഷലി കണ്ടു. മോളെ എവിടെയാ കല്യാണം കഴിപ്പിച്ചേക്കുന്നത്? ട്രിവാൻഡ്രത്ത് തന്നെ. അപ്പൊ ചേച്ചിയും അപ്പൊ അമ്മയ്ക്കും മോൾക്കും എപ്പോഴും കാണുകയും ചെയ്യാം. ഒരു രണ്ട് കൊച്ചുമക്കളെ, ഡാനിയലും എലീഷയും. ഓ അത് ശരി. അമ്മൂമ്മയെന്ന് അത് ആ വാക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് ചേച്ചി? അയ്യോ അതൊരു ത്രില്ല തന്നേ. നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നല്ല കളർഫുൾ ആയിട്ടൊക്കെ നിൽക്കുകയും ചെയ്യാം, അമ്മൂമ്മയാവുകയും ചെയ്യാം. അമ്മയും മോളും കൂടെ നടക്കുമ്പോ സാധാരണ എല്ലാരും പറയുന്നത് ചേച്ചി അനിയത്തിയും പോലെയാണെന്ന്. അതൊന്ന് ചോദിക്കരുത് മീ. അല്ല, അത് എന്റെ മമ്മിയും ഞാനും കൂടെ നടന്നാൽ ഇങ്ങനെ തന്നെ കേൾക്കുമ്പോ അത് മക്ക കാണിച്ചിട്ട് വിഷമം വരുന്നത്. അമ്മമാർക്ക് അത് സന്തോഷമാണ്, അവർക്കത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ മോളുടെ ഭാഗത്തുനിന്ന് ചേച്ചിക്ക് എങ്ങനെ നടക്കാനും അതൊക്കെ ഒരു സപ്പോർട്ട് തന്നെയാണ്. സിന്ധു, ഇപ്പൊ നമ്മൾ ആ മറ്റേ ഷോയുടെ കാര്യത്തിലോട് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു എനിക്ക് ഇത്രയും പേരുടെ കൂടെ കടക്കുമ്പോഴൊക്കെ കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞ പോലെ ഈ ഷോ സിന്ധുവിന് ഒരുപാട് പ്ലസ് പോയിന്റ് തന്നിട്ടുണ്ട്. ഇതുപോലെ ചിലപ്പോ ചിലവർക്ക് യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില നെഗറ്റീവ് കമന്റ്സ്, അതിനെപ്പറ്റി എന്താണ് സിന്ധുവിന് പറയാനുള്ളത്? സ്വാഭാവികമായിട്ടും പല ഷോകളും ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാത്തിനെ പറ്റി ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഈ ഷോയിൽ പങ്കെടുത്ത പൊതുവിൽ ഇപ്പൊ രാഷ്ട്രീയക്കാർ ആരെയും വിളിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് പിന്നോട്ടുണ്ടായിരുന്നില്ല, ഒരു പ്രത്യേക സംസാര രീതിയാണ് അല്ലേ? അപ്പം ഞാൻ വിചാരിച്ചു ശരി, എനിക്കൊരു വെല്ലുവിളിയായി, സ്വയം ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് ഇത് ഏറ്റെടുത്തു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോയി പെട്ടാൽ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നൊന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് പോയത്. കൊറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. ഒരു കാര്യം എന്നോട് സിന്ധു പറഞ്ഞു, ഒരു വീടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ സിന്ധുവിനോട് ചോദിച്ചു എന്ത് ഇത്രയും ബഹളം നിങ്ങളുടെ ഈ ഷോയ്ക്കകത്ത് വന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്, ശബ്ദം, ബഹളം. അപ്പൊ സിന്ധു പറഞ്ഞു അങ്ങനെയാ വീട്. ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ നാല് തലമുറ ഒരുമിച്ച് താമസിക്കുക, ഞങ്ങൾ ആരും ഇങ്ങനെ ബഹളം വെക്കാറില്ല. ഓരോ വീട് ഓരോ തരത്തിലാണല്ലോ. ഞങ്ങളുടെ വീട് ഇങ്ങനെയായിരുന്നു, പ്രത്യേക തരം വീടാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു, പക്ഷെ ഞങ്ങൾ സ്നേഹമുണ്ടായിരുന്നു എന്ന് പറയരുത്. വീട്ടില് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ അനിയനൊക്കെ ആയിട്ട് അനിയത്തിയായിട്ട് ഇപ്പോഴും തല്ലു പിടിക്കും, ഇന്ന് ഫോണിൽ കൂടെ ആണെങ്കിലും കൂടെ തല്ലു പിടിക്കും. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, സിന്ധു ജോയി ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ വിട്ടു, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലോട്ടൊക്കെ ഞാൻ വരുന്നുണ്ട്. പക്ഷെ സിന്ധു ജോയി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ഒരു ഒരു കാര്യത്തിലാണ്. അതെന്താന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ, കാരണം എല്ലാവരും അത്ഭുതത്തോടെ സിന്ധു ജോയി ഇപ്പോൾ ഉറങ്ങാൻ പോണു, സിന്ധു ജോയി ഇപ്പോൾ കടയിൽ നിന്ന് ഒരു കുട മേടിച്ചിട്ട് ഏത് കുട വേണം എന്ന് ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നു, സിന്ധു ജോയി ഇപ്പോൾ ഒന്നും ഒന്നും മൂന്നിലോട്ട് വന്നു എന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഫേസ്ബുക്കിന്റെ അത്രയ്ക്ക് ഇത്രയും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന, ഇത്രയും ഓരോ നിമിഷങ്ങളിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയാണ് സിന്ധു ജോയി. അതെന്താണ് ഈ ഫേസ്ബുക്ക് ഇത്ര തലയ്ക്ക് പിടിക്കാനുള്ള കാരണം? അങ്ങനെ തലയ്ക്ക് പിടിച്ചിട്ടില്ല, പക്ഷേ കുറേ നമുക്ക് ആളുകൾ അതിലൂടെ നല്ലൊരു കുറേ ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ മാധ്യമം, പിന്നെ ഞാൻ ഒരു ന്യൂ ജനറേഷനിൽപ്പെട്ടവരാണല്ലോ നമ്മളൊക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ചേച്ചിക്ക് എന്താ ഇതിനോട് ഭയങ്കര അഡിക്ഷൻ ഉണ്ട്? ഫേസ്ബുക്ക് അഡിക്ഷൻ ഇല്ലാതാനും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു മനസ്സ് വേണം. നമുക്കൊരു ഇഷ്ടം തോന്നിയാലല്ലേ നമ്മൾ അത് കണ്ടിന്യൂ. ചേച്ചിയുടെ വിനോദം എന്താണ്? എനിക്ക് എനിക്ക് ഇങ്ങനൊന്നും ഇഷ്ടമല്ല, എനിക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് പറയണം. എനിക്കിങ്ങനെ ചെറിയ അങ്ങനെയൊക്കെ ഒന്ന് എന്റെ ഒരു ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒന്ന് ചിരിക്കേണ്ടവരെ അല്ല, രണ്ട് സ്വഭാവക്കാരാണ് നിങ്ങൾ. നമ്മള് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ പോളിഷ്ഡ് പുറത്ത് പോകുമ്പോ നമ്മള് ചിലപ്പോ ഒരു ദുഃഖം പോളിഷ് എന്ന് പറഞ്ഞ ഷൂ ഒക്കെ പോളിഷ്ഡ് അല്ല, നമ്മുടെ തനി സ്വഭാവം ഒന്നും ചിലപ്പോ പുറത്തു വന്നൊന്നും ഇരിക്കില്ല. പക്ഷെ ഞാൻ പലരും ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ പോയി, ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ്, എന്നിൽ ഇത്തരം സ്വഭാവങ്ങളും ഉണ്ട്. അല്ലാതെ ഗുണമുണ്ടായി, ഒരു 10 കിലോ കുറഞ്ഞിട്ടുണ്ട്, ശരീരഭാരം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അവിടെ ഭക്ഷണം തരാത്തോണ്ടാണോ എന്താണോ? അയ്യോ ഇല്ല, അവിടെ എല്ലാ ഭക്ഷണങ്ങളും കിട്ടുമായിരുന്നു, പക്ഷെ പല ടാസ്കുകളും അതും ഇതൊക്കെ. ചേച്ചിയുടെ കാര്യം, ഈ സിന്ധു ജോയി ഇലക്ഷൻ നിന്ന സമയത്ത് ആ പോസ്റ്റൽ ഫോട്ടോ കണ്ട പലരും ആ സമയത്ത് എന്റെ അടുത്ത് ചോദിച്ചു റീമയുടെ വലിയൊരുവാണോ എന്ന്. സത്യമായിട്ട് ചോദിച്ചത് റിമിയുടെ ഫോട്ടോ പോലെ തോന്നിയില്ല, ചോദിക്കാറുണ്ട്. മൂക്കിന്റെ ആ ഒരു ഐക്യമാണോ എന്നൊരു സംശയം. ശോഭന ചേച്ചി, ഞാൻ കൊറേ തടി വെച്ചിരിക്കുന്ന സമയത്ത് ശോഭന ചേച്ചിയുടെ ചായ ഉണ്ടെന്നും ചിലർ പറയാറുണ്ട്. സത്യത്തിൽ അതെ അതെ, ശോഭന ചേച്ചിയുടെ ഇഷ്ട വിനോദങ്ങൾ പറഞ്ഞു ഒന്ന് തത്തയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുക. ഒരു തത്ത വീട്ടിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇല്ല, അതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിനെ തുറന്നു വിട്ടല്ലോ. തുറന്നു വിട്ടോ?
അല്ല ഇത് നമ്മളല്ലേ, ഇത് ഇവരെ ചാനലുകാർ തന്നെ വന്നു ഇതിങ്ങനെ തത്ത നന്നായിട്ട് വർത്തമാനം പറയും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ എന്നെ ഒരു ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു ചാനൽ വന്നു, അപ്പൊ അകത്താണെങ്കിൽ ഈ ശബ്ദം, അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട്, എന്നോട് ഇന്റർവ്യൂ ചെയ്തിരിക്കുന്ന ആള് പിന്നെയും ശ്രദ്ധിക്കുന്നു, പിന്നെയും കേൾക്കാം ഉമ്മ കൊടുക്കും, ഉമ്മ കൊടുക്കുന്ന ശബ്ദം. എനിക്ക് മനസ്സിലായി ഈ പുള്ളി എന്തോ തെറ്റിദ്ധരിച്ചു. ആർക്കും ഉമ്മ കൊടുക്കും അല്ല, അത് റൂമിനകത്തിരുന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയതാ. അപ്പൊ ഈ വന്ന ആൾക്കൊരു സംശയം, ഈ മുറിക്കാത്താരോ, അപ്പൊ അത് വേണ്ടാത്ത ശബ്ദം ഒക്കെ കാണിക്കണം. അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിപ്പിച്ച് റൂം വെട്ടിപ്പൊളിച്ചൊക്കെ. അപ്പൊ ഇതിന്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞു, അയ്യോ അത് ഞാൻ വളർത്തുന്ന തത്തയാന്ന് പറഞ്ഞു. അയ്യോ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ പെട്ടെന്ന് ഞാൻ നമ്മുടെ ഒന്നും ഒന്നും മൂന്നിന്റെ നിങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് രണ്ടുപേർക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് പ്രസംഗിക്കും, രണ്ടുപേരും ഭയങ്കര പ്രസംഗകരാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകയാകാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിം ഒരുക്കിയേക്കുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗെയിം ആണ് നിങ്ങൾക്ക് ഗെയിമിലോട്ട് പോകുമ്പോൾ. ആ ഗെയിമിലോട്ട് പോണതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. സിന്ധുവിന് എന്തൊക്കെയോ ഒരുപാട് ദൈവാനുഗ്രഹം അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടുകളൊക്കെ, ഡിവോഷണൽ പാട്ടൊക്കെ ഒത്തിരി പാടുന്നുണ്ട്. സിന്ധുവിന് ഇപ്പൊ രണ്ടുപേര് പാടാൻ തോന്നി, ഏത് പാട്ട് പാടും? നിത്യവിശുദ്ധി അങ്ങനെ പറയുമ്പോൾ. ആയിക്കോട്ടെ, റെഡി. ആ പാടിയോ. ആ ഗെയിമിലോട്ട് നിങ്ങൾ എല്ലാവരും ഉറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഗെയിം എന്ന് പറയുന്നത് ഒരു പ്രസംഗം, ഒരു പ്രസംഗത്തിന്റെ വിഷയം ഇതാണ്. ഇപ്പോൾ ഞാൻ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയാണെന്ന് വിചാരിക്കുക. പറയാൻ പോലും ഒരു യോഗ്യത എനിക്കില്ല, നിങ്ങൾക്കൊക്കെ ചിരി വരെ എന്നാലും. പക്ഷെ ഇവിടെ നമ്മുടെ ഗെയിമിന്റെ പ്രത്യേകത വെച്ചാൽ ഞാൻ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് കേരളത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഇവർ എൻ്റെ അടുത്ത് വന്ന് ഇന്ന് കേരളത്തിൽ ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന വിഷയമാണ് കുട്ടികളിൽ ഉണ്ടാവുന്ന പീഡനം. അത് നമുക്കിപ്പോൾ പത്രവാർത്തകളിൽ വീട്ടിൽ അച്ഛൻ, അതായത് സ്വന്തം അച്ഛൻ വരെ പീഡിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ഇത്, വളരെ വേദനാജനകമായ വാർത്തകളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാറ്റർ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഏറ്റവും ഭംഗിയായിട്ട് ഇവർ രണ്ടുപേരും അവതരിപ്പിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇവർക്ക് സജഷൻസും കൊടുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നാവില്ല, ഇതിനെ നമ്മൾ നിയന്ത്രിക്കുന്ന ഇങ്ങനെയൊക്കെ രീതിയിൽ ചെയ്തുകൂടെ എന്ന് ഏറ്റവും ഭംഗിയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഇവർ രണ്ടുപേരും വന്ന് ബോധിപ്പിക്കാൻ പോവുകയാണ്. ആദ്യം സിന്ധു ജോയ് വേണോ, ആദ്യം ശോഭന ചേച്ചി വേണോ? സീനിയേഴ്സ് ഫസ്റ്റ് എന്നാണ് സിന്ധു പറയുന്നത്. എന്ത് പറയണേ ചേച്ചി? ആയിക്കോട്ടെ, ശോഭന ചേച്ചി റെഡിയാണ്. ഞാൻ പ്രധാനമന്ത്രിയാണല്ലോ. ചേച്ചിയുടെ ടൈം തുടങ്ങുകയാണ്. ചേച്ചി ഇരുന്ന് തന്നെ സംസാരിക്കാം, പ്രധാനമന്ത്രിയായി മാറിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, അങ്ങേ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോട് അങ്ങയോട് ഒരു വലിയ സങ്കടം കൂടെ ഈ അവസരത്തിൽ പറയേണ്ടി വരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുക്ക ലോകം മുഴുവൻ എന്ന് വേണമെങ്കിലും പറയാവുന്ന ഒരു പ്രത്യേകമായ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമം. പ്രത്യേകിച്ച് അങ്ങ് ഈ കേരളത്തിൽ വന്നതുകൊണ്ട് ഈ കേരളത്തിൽ അടുത്ത കാലത്തായി വന്നിരിക്കുന്ന അക്സ എന്ന് പറയുന്ന 4 വയസ്സുകാരിയ ഒരു കുട്ടിയെ പോലും ഏകദേശം ഒരു 4 മാസമായി അമ്മയും അമ്മയുടെ കാമുകനും കൂട്ടുകാരനും കൂടെ ചേർന്ന് അതിനെ പീഡിപ്പിച്ച് കൊന്നു എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങ് മനസ്സിലാക്കണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ അമ്മമാരായിട്ടുള്ള ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഹൃദയം പൊട്ടുന്ന വേദനയുണ്ട്. അതുകൊണ്ട് അങ്ങ് ഇതിൻ്റെ തിടപെടണം. അങ്ങേക്ക് മാത്രമേ ഇതിൻ്റെ തിടപെട്ട ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമത്തിനെതിരെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് പറയുന്ന നിയമം ഇവിടെ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് അങ്ങ് മുൻകൈ എടുക്കണം. അങ്ങ് സ്നേഹമുള്ളവനാണ്, അങ്ങ് ഒരു കുടുംബം ആണ്. അതുകൊണ്ട് അങ്ങേക്ക് തീർച്ചയായും ഞങ്ങളുടെ ഈ വികാരം ഉൾക്കൊള്ളാൻ കഴിയും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രത്യേക ആവശ്യം കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊന്നും മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങയുടെ അടുത്ത് ഈ വളരെ ഗൗരവമുള്ള, വളരെ ശ്രദ്ധ വേണ്ട ഈ ഒരു വിഷയം അങ്ങയുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. നമ്മള്
ഒരു ചെറിയ ഇത്തിരി പോലും ആലോചിക്കാൻ പോലും ഇവർക്ക് സമയം കൊടുത്തില്ല. പക്ഷേ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ വിഷമിച്ചു പോയ കാര്യം പറഞ്ഞു മക്സ എന്ന് പറഞ്ഞ പെൺകൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി കണ്ണ് നിറഞ്ഞുകൊണ്ടാ പറഞ്ഞത്. കാരണം നമ്മുടെ വീട്ടിലെ ഒരു കൊച്ചല്ലെങ്കിൽ പോലും നമ്മളെല്ലാവരും ആ കൊച്ചു നമ്മുടെ വീട്ടിലെ പോലെയാണെന്ന് കരുതി നമ്മളെല്ലാവരും അത്ര വിഷമിച്ചു ഈ ഒരു സംഭവം കേട്ടിട്ട്. ഒരിക്കലും ഒരു ഒരിടത്തും ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവാണ്ടിരിക്കട്ടെ, ഷൂട്ട് ടൈറ്റ്സ് ആയിട്ടെങ്കിൽ അങ്ങനെ ഒരു നിയമം വരട്ടെ, അതിലൊരു എന്താ പറയുക വിട്ടുവീഴ്ച കൊടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി സിന്ധു ജോയിക്ക് പ്രധാനമന്ത്രിയുടെ അടുത്ത് ഈ കാര്യം എത്രത്തോളം ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റും നമുക്ക് നോക്കാം. നമസ്കാരം പ്രധാനമന്ത്രി, താങ്കളുടെ ശ്രദ്ധയിലേക്ക് അതീവ ഗൗരവമായിട്ടുള്ളൊരു വിഷയം കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഇന്ന് രാജ്യവ്യാപകമായി തന്നെ കുട്ടികൾക്ക് നേരെ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ സാംസ്കാരിക കേരളം എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു 4 വയസ്സുകാരിയെ സ്വന്തം വളർത്തച്ഛൻ തന്നെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാം ലോകത്ത് UN പ്രമേയം വരെ പെൺകുട്ടികളുടെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾക്ക് ഇവിടെ പ്രാവർത്തികമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇന്ത്യക്കകത്ത് നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ, പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ വളരെ ഗൗരവമായിട്ടുള്ള പ്രതിഷേധം, വളരെ ഗൗരവമായിട്ടുള്ള ശ്രദ്ധ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അങ്ങയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അവസരം അതിനുവേണ്ടി വിനിയോഗിക്കുന്നത്. പെൺകുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തും സമൂഹത്തിനകത്തും നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് അതിശ്രദ്ധയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന് വേണ്ടി നാളത്തെ പൗരന്മാരെ കൊണ്ടുവരുന്ന ആ കുട്ടികൾ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അതിധാരണമായിട്ട് കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കണ്ണടച്ചിരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിയമങ്ങൾ കർശനമാക്കണമെങ്കിൽ ആ വഴിക്ക്, അതുപോലെ ബോധവൽക്കരണം ചെറുപ്പകാലങ്ങളിൽ തൊട്ട് തന്നെ നമ്മൾ കൊടുക്കണം. കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ആൺകുട്ടികൾക്കും എല്ലാം തന്നെ ഇത്തരത്തിൽ നമ്മുടെ സഹോദരങ്ങളാണ് ഇവരെന്ന് പറഞ്ഞ് ബോധവൽക്കരണം കൊടുത്തുകൊണ്ടും നാട്ടിലെ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ടും ഈ വിഷയത്തിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ അങ്ങയുടെ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിന്നർ ആരാണെന്ന് അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ ജയിച്ച ആരാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ കണ്ട രണ്ട് ടൈപ്പ് പ്രസംഗങ്ങളാണ്. ഒരാൾ ഉള്ളിൽ തട്ടി പറയേണ്ട കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ കരയിപ്പിച്ചിട്ടാണ് ഒരു ഒരു വ്യക്തി പ്രസംഗിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ചടുലമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഒരു പ്രസംഗത്തിൻ്റെ രീതിയിൽ തന്നെ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് അടങ്ങൂ എന്ന രീതിയിലാണ് ഒരാൾ വളരെ സെൻറ്റിമെൻ്റലായിട്ട് പ്രധാനമന്ത്രിയുടെ അവതരിപ്പിച്ചപ്പോൾ വളരെ കർശനമായിട്ട് പ്രധാനമന്ത്രി ഇത് ശരിയാക്കിയില്ലെങ്കിൽ പ്രധാനമന്ത്രിയെ ഞങ്ങൾ വന്ന് കൂട്ടത്തോളം തല്ലും എന്നുള്ള രീതിയിലാണ് സിന്ധു ജോയുടെ പ്രസംഗം ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ വിന്നർ ആയിരിക്കുന്നത് ഒന്ന് കണ്ണടച്ചോളൂ കേട്ടോ. വലിയ സമ്മാനമാണ് ഇവിടെ കാത്തിരിക്കുന്നത്. അൾട്രായാണോ ഇവർക്ക് സമ്മാനം കൊടുക്കുന്നത്? എന്തായിരിക്കും ഇവർക്ക് ഇടുന്ന സമ്മാനം എന്നറിയത്തില്ല. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയക്കാരിക്ക് ഇത്രയും പദവിയിലിരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ അത്രയും വലിയൊരു സമ്മാനം. മലബാർ ഗോൾഡ് ഉണ്ട് സ്പോൺസർ ആണെങ്കിലും VKC നമ്മുടെ സ്പോൺസർ ആണെങ്കിലും അവരൊക്കെ കൊടുക്കുന്ന സമ്മാനമാണോ എന്താണെന്ന് അറിയത്തില്ല. ഇവരുടെ പ്രസംഗത്തിൽ കിട്ടുന്ന സമ്മാനം എന്ന് പറയുന്നത് അടിപൊളി നെല്ലിക്ക അച്ചാറും ഇതാ നല്ല ഒരു കപ്പലണ്ടിയുമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കൈഡി കൊടുക്കുക. രണ്ടുപേർക്കും ഉണ്ട്, അല്ലാണ്ട് നമ്മള് ഇതിൽ ആരാ ഫസ്റ്റ് പ്രൈസ്? അത്ര വലിയ സന്തോഷം രണ്ടുപേർക്കും. അല്ല ഇതുപോലത്തെ സമ്മാനം ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുകയാണ്, അതുകൊണ്ടാ സന്തോഷം. ഇതിന്റെ ഇഷ്ട ഭക്ഷണം കൂടിയാണ്. താങ്ക് യു. എന്തായാലും രണ്ടുപേരും നല്ല പാചകക്കാരാണ് അല്ലെ? ഇത്രയും ജനലക്ഷങ്ങളുടെ മുന്നിൽ പ്രസംഗിച്ച് ഒരു മണ്ഡലത്തിൽ നിന്നൊക്കെ അല്ലെ? ഏതൊക്കെ വിജയത്തിന്റെ കാര്യത്തിലൂടെ വരാം? നമുക്ക് വിജയം കഴിഞ്ഞിട്ട് നമുക്ക് പരാജയത്തിലോട്ട് പോവാം. എന്തൊക്കെയായിരുന്നു വിജയങ്ങൾ? SFA പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ നാഷണൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ CPM അംഗത്വം, അത് കോൺഗ്രസിൽ എന്തോ അംഗത്വം കിട്ടാൻ വേണ്ടി കോൺഗ്രസിൽ പോയി. ഈ ഉമ്മൻചാണ്ടി സാറായിട്ട് അതായത് മുഖ്യമന്ത്രിയായിട്ട് വരെ ഇലക്ഷനിൽ നിന്നു. നിൽക്കാൻ കാണിച്ച ഒരു ഇതുണ്ടല്ലോ, ഇപ്പൊ പരാജയ വിജയം ആയിക്കോട്ടെ, നിൽക്കാൻ കാണിച്ച ഒരു എന്താ പറയുന്നത് ശോഭന ചേച്ചി, അദ്ദേഹവുമായിട്ട് മത്സരിച്ച് നിൽക്കാൻ കാണിച്ച ഒരു ചങ്കൂരത്തെ എന്ത് പറയണം? അത് എനിക്കും സിന്ധുവിനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സബ്ജക്റ്റാണ് റിമി പറയുന്നത്. അതുകൊണ്ട് ആ സബ്ജക്ട് ഇപ്പൊ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ അന്ന് ഇന്നും ഒരു അഭിപ്രായം എനിക്കുള്ളത്, ഞാൻ ഇങ്ങനത്തെ സിന്ധു ജോയി അല്ല എന്റെ മനസ്സിൽ. സിന്ധു ജോയി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. ആ സിന്ധു ജോയി തിരിച്ചു വരണം, ബോൾഡ് ആൻഡ് രാഷ്ട്രീയത്തിലോട്ട് വരണം എന്നാണ്. യെസ്, കണ്ട ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയാണ് സിന്ധു ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇല്ല. അപ്പൊ ശരി, ഞാൻ ഇപ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ്. കാരണം ഞാൻ ഈ 16 വയസ്സിൽ പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വന്നു, പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോന്നു. എനിക്കപ്പോ ജീവിതം ഒന്ന് കുറച്ച് എൻജോയ് ചെയ്യണം തോന്നിയത് കൊണ്ടും സ്വന്തം സ്വകാര്യ ജീവിതം ഒന്ന് നോക്കണം എന്ന് തോന്നിയത് കൊണ്ട് കുറച്ചൊന്ന് മാറി നിൽക്കുന്നു. എനിക്കറിയില്ല തിരിച്ചു വരും. വേറെ കാര്യം ഓർക്കണം, എനിക്കിപ്പം ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. എനിക്ക് എന്റെ പാർട്ടിയിൽ ഒരു പദവിയും ഇല്ലാതായിട്ട് 5 വർഷമായി. പക്ഷെ ഞാൻ കാത്തിരിക്കുക, ഞാൻ കാത്തിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് അർഹതയുള്ളത് എന്നെ തേടി എത്തുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. പദവി മാത്രമല്ല, പക്ഷെ ഞാനത് പറഞ്ഞത് സിന്ധു എന്ന് പറയുന്നത് ഭയങ്കര പ്രോമിസിംഗ് ആണ്.
അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും സിന്ധുവിന്റെ കാര്യത്തില് എനിക്ക് ഭയങ്കരമായ ഒരു നിരാശയുണ്ട്. കാരണം സിന്ധു അങ്ങ് പോവാ, തെന്നി 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 തെന്നി, ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. സിന്ധു വേറൊരു ലോകത്തേക്ക് പോവാ. തിക്താനുഭവങ്ങളിൽ നിന്നും ഉൾക്കരുത്ത് നേടിക്കൊണ്ട് പതിന്മടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചു വരണമെന്നാണ്. ശക്തിയുള്ള പെണ്ണായിരുന്നു ആ പെണ്ണായിരുന്നു സിന്ധു. ഇപ്പൊ ഞാൻ പറഞ്ഞോ, ആരുമായിട്ടാണോ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത്, ഇപ്പം എനിക്കിപ്പോ എന്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്നാ, നാളെ റിമിയെ പോലെ ഒരു ഡ്രസ് ഇടണം. അതെനിക്കും തോന്നി, പക്ഷേ ഞാനത് പറഞ്ഞു, നമ്മൾ ആരുമായിട്ടാണോ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്, അതാവാനേ നമ്മൾ ശ്രമിക്കത്തുള്ളൂ. അപ്പം സിന്ധു ഇപ്പൊ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, സിന്ധു പൊളിറ്റിക്സ് പിന്നെ ഫോളോ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം, പക്ഷെ ഒരു പൊളിറ്റീഷ്യന്റെ ആ ഒരു ടച്ച്, സിന്ധു ഇപ്പൊ പ്രസംഗിച്ചപ്പോഴായാലും എടുത്തപ്പോഴായാലും സിന്ധു ഇതല്ല, എനിക്കതറിയാം. ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയ സിന്ധു ഇതല്ല. മുഖംമൂടി ധരിച്ചിട്ടുണ്ടെന്നാണ് ശോഭന ജി എന്നല്ല എന്നല്ല ഇപ്പൊ മുഖംമൂടി ഇല്ലാന്നാണ് ആൾക്കാർ പറയുന്നത്. മുഖംമൂടി വേണോ സിന്ധു പറയാ, സിന്ധു ഇതാണ് ഒരിക്കലും. രാഷ്ട്രീയത്തിന് മുഖംമൂടി വേണോ ചേച്ചി? മുഖംമൂടി നല്ലല്ലോ, അതിന്റെ അർത്ഥം മാസ്ക്. മാസ്ക് ഇപ്പൊ എന്നോട് ചേച്ചി മാത്രമല്ല, ചേച്ചി പോലെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ, നാളെ ഇനി എന്ത് വരുന്ന എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ പ്രവർത്തിച്ചു, ഞാൻ ഒരിക്കലും മത്സരിക്കണം എന്ന് വിചാരിച്ചില്ല. പക്ഷെ മുഖ്യമന്ത്രിക്കെതിരെ അതുപോലെ കേന്ദ്രമന്ത്രിക്കെതിരെ ഒക്കെ മത്സരിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു പക്ഷെ പദവികളൊക്കെ കിട്ടിയത് കൊണ്ടായിരിക്കും ചിലപ്പോ ഒരു കുറച്ച് മാറി നിക്കണം എന്ന് തോന്നിയത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് നമ്മളാവാതിരിക്കാൻ. ചേച്ചി പറഞ്ഞിരുന്നു ഇത്രേ ഉള്ളൂ, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്നുള്ളത്. ഇറങ്ങണം ദൈവത്തിന് അറിയാം. നേരെ കയറുന്നതിന്റെ അല്ല, ഇപ്പൊ രാഷ്ട്രീയം തന്നെ വേണമെന്നില്ല പൊതുപ്രവർത്തനം നടത്തുമെങ്കിൽ. നമുക്കിപ്പോ എനിക്ക് സ്ത്രീകളുടെ ഇപ്പൊ ഈ കുട്ടികളുടെ ഒക്കെ വിഷയങ്ങളിൽ എനിക്ക് പ്രതികരിക്കാനുള്ള സാഹചര്യം വരുമ്പോ ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ രാഷ്ട്രീയം തന്നെ വേണമെന്നില്ലല്ലോ, നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നു. എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാട്ട് പാടുന്നതിന് മുൻപായിട്ട് ഒരു ഒറ്റ കാര്യം കൂടെ ഞാൻ സിന്ധുവിനോട് ചോദിക്കുകയാണ്. കാരണം ഞാൻ അധികം വാർത്ത വായിക്കുന്ന ഒരാളല്ലെങ്കിലും, പക്ഷെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച ഒരു വാർത്ത എന്ന് പറഞ്ഞിട്ട്, പെട്ടെന്ന് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലോട്ട് പോയപ്പോ ഒന്നും വിഷമമൊന്നും വിജയിച്ച് എന്തും തുറന്നു പറയാം. ആ ഒരു ഒരു ആ സ്വാതന്ത്ര്യം നമുക്ക് പ്രേക്ഷകർ സിന്ധുവിന്റെ അടുത്തും തരുന്നുണ്ട്. സിന്ധു അത് പറയുന്നു, പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്രശസ്തനായ രാഷ്ട്രീയ നേതാവ് ഇപ്പൊ പാർട്ടിയിൽ നിന്ന് പോയത് ശരിയായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ മുഖത്ത് നോക്കി പത്രത്തിലൂടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സിന്ധുവിനൊക്കെ ശരിക്കും ഒരു ഉള്ളിൽ തട്ടുന്ന വിഷം പ്രതികരിക്കാനും തോന്നുന്നു. പക്ഷെ ഇത്രയും സീനിയർ ആയിട്ട് ഒരാളാന്ന് പറയുമ്പോൾ പറയാനും പറ്റത്തില്ല. പക്ഷെ നമ്മളെ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമന്റ്സ് പറഞ്ഞപ്പോൾ സിന്ധുവിന് എന്താ തോന്നുന്നത് ശരിക്കും മനസ്സിൽ? ഒരു സ്വാഭാവികമായിട്ടും വിഷമം തോന്നി. പക്ഷെ രാഷ്ട്രീയത്തെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയും. പിന്നെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പറാണല്ലോ, അതും മനസ്സിട്ട് ഇങ്ങനെ നടക്കുന്നില്ല. അന്ന് പ്രതികരിച്ചിരുന്നു, എനിക്കിപ്പോ വിഷമങ്ങളൊന്നും അത്തരത്തിലില്ല. കഴിഞ്ഞത് കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ എന്ന് പറയുമ്പോൾ നമുക്ക് ശോഭന ചേച്ചിയിൽ നിന്ന് ഒരു പാട്ട് കേൾക്കേണ്ടതായിട്ടുണ്ട്. ചേച്ചിയുടെ ഏതെങ്കിലും ഒരു സിംഗിൾ സോളോ പാട്ട്. ഇലക്ഷൻ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് നേടിയ, അല്ലെങ്കിൽ ആ സമയത്ത് അവർ ചോദിക്കും ഒരു പാട്ട് വേണമോ ശോഭന ചേച്ചി എന്നൊക്കെ, ആൾക്കാർ ചിലപ്പോൾ താഴേന്ന് ചോദിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പാട്ട് പാടി ഏറ്റവും കൂടുതൽ കൈഡ് നേടിയ ഒരു പാട്ട്. കൊച്ചി കാരത്തി കൊച്ചു പെണ്ണേ നിനക്ക് എങ്ങനെ കിട്ടി കുപ്പിവള, കൊച്ചി കോട്ടയിൽ കുമ്മിയടിച്ചപ്പം കൊച്ചച്ചൻ തന്നതി കുപ്പിവള, കൊച്ചി കാരത്തി കൊച്ചു പെണ്ണേ നിനക്ക് എങ്ങനെ കിട്ടി മുത്താത്ത, അരിപ്പൂങ്കാവിലെ മീനത്തിൽ പൂരത്തിൽ അവണി കുട്ടികൾ തന്നതല്ലോ, കൊച്ചി കാരത്തി കൊച്ചു പെണ്ണേ നിനക്ക് എങ്ങനെ കിട്ടി മുക്കുത്തി, കൊച്ചി കായലിൽ കപ്പലിൽ ചെന്നപ്പോ കപ്പിത്തൻ തന്നതി മുക്കുത്തി, കൊച്ചി കാരത്തി കൊച്ചു പെണ്ണേ നിനക്ക് എങ്ങനെ കിട്ടി പദസ്വരം, കുമ്മി അടിക്കുമാൻ കൂട്ടത്തിൽ പോയപ്പം സമ്മാനം കിട്ടി പദസ്വരം. അയ്യോ, ഞങ്ങൾ ഡാൻസ് ചെയ്ത് അങ്ങ് ആറാടി ലഹരിയിൽ അങ്ങ് വരികയായിരുന്നു. ഈ പാട്ട് എന്തൊരു രസമുള്ള ഒരു പാട്ട്! ഇത് സിനിമാ പാട്ടല്ലതാനും. കൊച്ചി ചെങ്ങന്നൂർകാരത്തി കൊച്ചു പെണ്ണ് നിനക്ക് എങ്ങനെ കിട്ടി ഈ പാട്ട്? ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരിക്കും. നാടൻ പാട്ടാണ് ചേച്ചി ഇത്? ഇതൊരു നാടൻ പാട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, കോഴിക്കോടുകാരി കൊച്ചു പെണ്ണെ നിനക്ക് എങ്ങനെ കിട്ടി ഇത്ര ഡാൻസ് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്നു. നിഹാര എന്നാണ് ആ കുട്ടിയുടെ പേര്. നല്ലൊരു കൈഡി കൊടുക്കാം നിഹാര. ആ
വാ. കോഴിക്കോടുകാരിയായ നിഹാര എന്താ ഈ നല്ല സുന്ദരി കുട്ടിക്ക് ഒരു ഉഗ്രം കൈയിട് കൊടുക്ക. എന്തായിരുന്നു എക്സ്പ്രഷൻസ്! എൻ്റെ ദൈവമേ, അധികം താമസിയാണ്ട്. പക്ഷേ നേരത്തെ ആയിരുന്നു നമ്മുടെ ശോഭന ചേച്ചി സ്ക്രിപ്റ്റ് എഴുതി ആ സിനിമയിൽ വിളിക്കായിരുന്നു. അതിനകത്ത് ആരാ ചേച്ചി അഭിനയിച്ചേക്കുന്ന ശരിക്കും ആ സിനിമയിൽ? അതിൻ്റെ അകത്ത് മാനസിയാണ് പ്രധാനപ്പെട്ട റോളില്. പിന്നെ ഈ കൊച്ചിന് ഏതെങ്കിലും റോള് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റുമായിരുന്നു. മോക്ക് ഇവരുടെ അടുത്ത് ആരോട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ചോദിക്കും. അവർ അവസരം തന്നിരിക്കുകയാണ്. ഇത് അടുത്ത് വന്നിരിക്കുകയാണ്. അവർ ചോദിച്ചു എന്താ ഇവരോട് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചു. ഡാൻസ് അറിയോ? ഇതുപോലെ ഇലക്ഷൻ ചേച്ചി ആ ഡാൻസ് ആണ്. എല്ലാവർക്കും സലാമാണ്. ഏത് കാറ്? ഒരു നാനോ കാറ്. വലിയ മനസ്സിനുമെന്ന് ഞാൻ നമിച്ചിരിക്കുന്നു. ആ ഉള്ളിലെ പ്രണയത്തിന്റെ തീവ്രത നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ ചെങ്ങനൂരുകാരെ? ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ഇന്നൊരു അർത്ഥമുണ്ടായി റീമി എന്ന് എന്നെ നോക്കി പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു.